ഹൈ ഡിയേഴ്സ്, ഡിഎബി നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ഒരു ഹെയർ പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മുടിക്ക് ഉള്ളു കിട്ടാനും നീളം വെക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും കറുകറുപ്പോടെ മുടി വളരാനും വേണ്ടിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. നമ്മുടെ വീട്ടിലുള്ള നിസാര ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നെല്ലിക്കയാണ്. രണ്ട് മൂന്ന് നെല്ലിക്ക ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നെല്ലിക്ക നമ്മുടെ മുടി നല്ല കട്ടിയോടെ വളരാനും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെല്ലിക്ക. ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു പിടി കറിവേപ്പിലയാണ് കേട്ടോ. അത് കഴുകിയിട്ട് എടുക്കുക. കറിവേപ്പില ആണെങ്കിലും മുടിക്ക് ഉള്ളു വെക്കാനും കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുടി കറുപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈഡ് ഒക്കെ പുറകെ പോകും. അത് ഒരുപാട് സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ കറിവേപ്പില മുടിയിൽ യൂസ് ചെയ്താൽ മതി. നരച്ച മുടിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. മുടി നല്ല കറുപ്പ് നിറത്തോടെ കിട്ടാനായിട്ട് വളരെ നല്ല ഉള്ളോട് കൂടി തന്നെ വളരാനായിട്ടും സഹായിക്കും. ഇനി അടുത്തതായിട്ട് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. വേണ്ടത് തേങ്ങ ഒന്നുകിലും നിങ്ങൾക്ക് ചിരകിയെടുത്തത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. മുടിക്ക് തിളക്കം കിട്ടാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് തേങ്ങ. ഇപ്പോൾ പണ്ട് കാലത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ട് തേങ്ങാപ്പാലൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് ഇതുപോലെ സ്മൂത്തനിങ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ അവരുടെ മുടിക്ക് നല്ല ഉള്ളും കട്ടിയും അതുപോലെ തന്നെ കറുപ്പ് നിറമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്നുകിൽ തേങ്ങ ചിരകിയിട്ടിട്ട് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് വല്ലാതെ വാട്ടറി ആയി പോകും, പിന്നെ നമുക്ക് തലയിൽ തേക്കാനായിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണവും അല്ലെങ്കിൽ കാണാനായിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ ഹെയർ പാക്ക്. അപ്പോൾ ഒരു തുണിയിലോ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പയിലോ ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ട് ഇത് യൂസ് ചെയ്യാം. കാരണം നമ്മളിത് എത്ര അരച്ചെടുത്താലും ഇതിൽ ചെറിയ ചെറിയ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നെല്ലിക്കയുടെ ആണെങ്കിലും കറിവേപ്പിലയുടെ ആണെങ്കിലും ആ ഒരു ചെറിയ ചെറിയ തരിതരിപ്പുണ്ടാവും. അത് ചിലർക്കത് ചൊറിച്ചിൽ ഇച്ചിങ് അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിൻ്റെ എക്സ്ട്രാക്ട് മാത്രമായിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ് ഉപയോഗിച്ചിട്ടോ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആ ഒരു തരിതരിപ്പ് മുടിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ തോന്നുന്നവർ ഇത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനിതിവിടെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അരിക്കൊന്നും ചെയ്യുന്നില്ല. ഇനി ഇത് നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടി ഇതുപോലെ നന്നായിട്ട് ചീകി ആ കെട്ടൊക്കെ കളയാട്ടോ. നന്നായിട്ട് തന്നെ മുടി ചീകി വൃത്തിയാക്കുക. അതിനുശേഷം ഈ പാക്ക് തലയോട്ടിയിലും മുടിയിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒരു മസാജ് കൂടി കൊടുക്കുക. ഇപ്പോൾ ഈ പാക്ക് മുടിയിൽ ഫുള്ള് തേച്ച് ഒന്ന് കെട്ടിവെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ഇത് തലയിൽ തന്നെ വെക്കുക കേട്ടോ. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ നമുക്ക് മുടി കഴുകാം. അങ്ങനെ 20 മിനിറ്റിന് ശേഷം മുടി നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ അരച്ചെടുക്കാതെയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ തരിതരിപ്പൊക്കെ മുടിയിലുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് മുടി നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തരിതരപ്പൊക്കെ പോയി കിട്ടും. പിന്നെ തേങ്ങ നമ്മൾ ഈ പാക്കിൽ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ മുടി നല്ല സിൽക്കി ആയിട്ടുണ്ട് കേട്ടോ. മുടി ഷാമ്പു ഒന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളം വെച്ച് കഴുകിയാൽ മതി. പക്ഷെ മുടി നല്ല സിൽക്കി ആയിട്ടുണ്ട്, നല്ല മാനേജബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിലേക്ക് വേറെ എണ്ണൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 3 തവണയൊക്കെ നിങ്ങളിത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഡെയിലി തേച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ മുടി വളരും. മാത്രമല്ല മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഉള്ളു വെക്കാനും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടിയൊക്കെ ഉണ്ടായി വരാനായിട്ടും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനും മുടി ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഇടതൂർന്ന് വളരാനായിട്ട് സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.